യേശുവിൽ സ്നേഹിക്കപ്പെട്ടവരെ, മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് രക്ഷാകരചരിത്രത്തിൽ പരിശുദ്ധ ദേവമാതാവിൻ്റെ പങ്ക് എന്ന വിഷയം നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നു. രക്ഷാകരചരിത്രത്തിൽ പരിശുദ്ധ ദേവമാതാവായ മറിയത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും അവൻ്റെ മഹത്തായ പദ്ധതിയുടെയും ആഴം നാം തിരിച്ചറിയുന്നു. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ലോകം ഇരുട്ടിൽ വീണപ്പോൾ തന്നെ ദൈവം മനുഷ്യരാശിയോട് തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമായി ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തു. ആ സ്ത്രീക്ക് ഒരു സുപ്രധാന പങ്ക് നൽകിയത് ദൈവത്തിൻ്റെ അങ്ങേയറ്റ മഹത്വമുള്ള കൃപയിലാണ്. മറിയത്തിന് സ്വയം അറിയാമായിരുന്നു ദൈവത്തെ അവൾ ജീവിതത്തിലെ പ്രധാന സ്ഥാനത്ത് വയ്ക്കുമ്പോൾ അവൾക്ക് ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വസിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന്. മറിയത്തിൻ്റെ സമ്മതം, "ഞാൻ കർത്താവിൻ്റെ ദാസിയാകുന്നു, അവിടുത്തെ വാക്കെനിക്കുണ്ടാകട്ടെ" Luke 1:38 മനുഷ്യരാശിയുടെ മോചനത്തിനായുള്ള തുടക്കമാണ്. അവൾ ദൈവത്തിൻ്റെ മാതാവായി സകല മാനവരുടെ അമ്മയായി മാറിയപ്പോൾ നമ്മുടെയൊക്കെ രക്ഷയുടെ വഴികൾ തുറന്നു. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് അവൾക്ക് നൽകിയ ദൈവിക പങ്ക്. അവൾക്ക് ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിനെ വളർത്താനുള്ള പ്രിയപ്പെട്ട ദൗത്യം. മറിയം ഒരു മാതാവിൻ്റെ മാതൃത്വത്തോടെ യേശുവിൻ്റെ ജീവിതത്തിൽ എല്ലാമായി നിന്ന് അവനെ സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ഈശോയ്ക്ക് ആത്മീകമായും ശാരീരികമായും വളർച്ച നൽകുകയും ചെയ്തു. നസ്രത്ത് ഗ്രാമത്തിലെ അവളുടെ പ്രാർത്ഥനയും സ്നേഹവും യേശുവിന് ഒരു ശക്തമായ ആത്മീക പദയിലേക്കുള്ള അടിത്തറയായിരുന്നു. യേശുവിൻ്റെ ബാല്യകാലം മുതൽ മറിയം അവനെ ധ്യാനവും പ്രാർത്ഥനയും വിശ്വാസം നിറഞ്ഞ ഒരു ജീവിക്കുന്ന ദൈവമെന്ന നിലയിൽ വളർത്തി. നസ്രത്ത് ജീവിതത്തിൻ്റെ ലാളിത്യവും മറിയത്തിൻ്റെ പ്രാർത്ഥനയും ധ്യാനവും ദൈവത്തിൽ അവളുടെ വിശ്വാസവുമാണ് യേശുവിനെ ദൈവത്തെ സ്നേഹത്തിൽ വളർത്താൻ ഏറെ സഹായിച്ചത്. യേശുവിൻ്റെ ജീവിതത്തിൽ മറിയത്തിൻ്റെ പങ്ക് തൻ്റെ മകൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിലൂടെയാണ് ഏറ്റവും ശക്തമായി പ്രകടമായത്. ഗാഗുൽത്തായിലെ കുരിശിൻ്റെ ചുവട്ടിൽ മറിയം തൻ്റെ മകൻ്റെ വേദനയുടെ പങ്കാളിയായി. അവിടെ യേശു തൻ്റെ പിറവിയിലൂടെയും വേദനയിലൂടെയും ലോകത്തിന് രക്ഷ നേടിക്കൊടുക്കുമ്പോൾ മറിയം തൻ്റെ ഹൃദയം വേദനയോട് തുറന്നു. തൻ്റെ മകനെ സ്വർഗത്തിലേക്ക് വിടാൻ തയ്യാറായി. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന വാക്കുകൾ മുഖാന്തരം അവൾ നമ്മെ തൻ്റെ മക്കളായി ഏറ്റെടുത്തു. ഈ നിമിഷം മറിയം വിശ്വാസികളുടെ അമ്മയായി ലോകത്തിൻ്റെ രക്ഷയുടെ ഭാഗമാകുന്നു. മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്കെല്ലാം വേണ്ടി പരിശുദ്ധ അമ്മയാകുന്ന ഒരു ശക്തമായ അടയാളമാണ്. കാനായിലെ വിവാഹത്തിൽ യേശുവിൻ്റെ ആദ്യ അത്ഭുതം നടത്താൻ മറിയം നടത്തിയ മാധ്യസ്ഥം അവളുടെ അമ്മത്വത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നു. അപ്പോൾ അവർക്ക് വീഞ്ഞ് തീർന്നപ്പോൾ മറിയം തൻ്റെ മകൻ്റെ അടുത്തേക്ക് ചെന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു യേശു അവളുടെ അപേക്ഷ കേൾക്കുമെന്ന്. മറിയം തൻ്റെ വിശ്വാസം തുടരുകയും ആളുകളോട് അവൻ നിങ്ങളോട് എന്ത് പറയുന്നുവോ അത് ചെയ്തു കൊൾവീൻ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കാനായിലെ വിവാഹത്തിന് സാധാരണ വെള്ളം അത്ഭുതകരമായി വീഞ്ഞായി മാറി. മറിയത്തിൻ്റെ ഈ മാധ്യസ്ഥം നമ്മളോടുള്ള അവളുടെ സ്നേഹത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളിലും നാം വീർപ്പ് മുട്ടുമ്പോൾ അവൾ എന്നും നമ്മെ ദൈവത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നു. അവളുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും തുടർച്ചയായി നമ്മോടൊത്ത് കഠിന സമയങ്ങളിൽ നിൽക്കാൻ അമ്മ ഇന്നും തയ്യാറാണ്. മറിയത്തിൻ്റെ ജീവിതം ദൈവത്തിൽ പൂർണ്ണമായ അടയറവ് വെച്ച ഒരു ജീവിതമായിരുന്നു. മറിയം തൻ്റെ ജീവിതത്തിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രത്യാശയിലൂടെയും ദൈവത്തെ സംബോധനം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടും. 2 Vatican Council പ്രസ്താവിച്ച ലൂമൻ ജെന്റിയം എന്ന രേഖയിൽ മറിയത്തിൻ്റെ ദൈവിക പങ്കിനെ വിശദീകരിക്കുന്നു. ദൈവിക വീണ്ടെടുപ്പുകാരൻ്റെ മാതാവായി അവൾ തൻ്റെ മകന് ജന്മം നൽകി. അവനെ ദേവാലയത്തിൽ പിതാവിന് സമർപ്പിച്ചു. തൻ്റെ പുത്രൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുവച്ച് അതിനാൽ ആത്മാക്കൾക്ക് ജീവൻ പുനഃസ്ഥാപിക്കുന്ന ദൈവിക പ്രവർത്തനത്തിൽ അവൾ പങ്കാളിയായി. മറിയത്തിൻ്റെ മാധ്യസ്ഥം, വിശ്വാസത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം ശക്തിപ്പെടുത്തുന്നു. പോപ്പ് ഫ്രാൻസിസ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നു.
അമ്മയുടെ സ്നേഹത്താൽ വിശ്വാസികളുടെ ജനനത്തിലും രൂപീകരണത്തിലും അവൾ സഹകരിക്കുന്നു. അമ്മയുടെ സ്നേഹത്താൽ മക്കളുടെ എല്ലാ പരീക്ഷണങ്ങളിലും അവൾ നിൽക്കുകയും അവരുടെ വിശ്വാസയാത്രയിൽ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. രക്ഷയുടെ ചരിത്രത്തിൽ മറിയത്തിൻ്റെ പങ്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അവളുടെ മാതൃക പിന്തുടരുവാൻ തിരുസഭ ആഹ്വാനം ചെയ്യുന്നു. മറിയത്തെ പോലെ നാം ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ അതെ എന്ന് പറയുവാൻ തയ്യാറാവണം. അവളുടെ മാതൃകയിൽ നാം മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. കുരിശിനരികിൽ നിൽക്കാൻ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയോടെ നമ്മുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ വേദനയുടെ ആ പ്രത്യാശയുടെ നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധ അമ്മയിലേക്ക് ദൈവിക പ്രത്യാശയോടെ തിരിഞ്ഞ് അവളുടെ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ ആശ്രയിക്കാം. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നിന്ന് പ്രചോദനം നേടി ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച് രക്ഷയുടെ വഴിയിലൂടെ നമ്മുടെ യാത്ര തുടരാം. അവളുടെ മാതൃകയിൽ നാം വിശ്വസ്തരായ ശിഷ്യന്മാരായി ദൈവകൃപയോട് സഹകരിച്ച് രക്ഷാകര യാത്രയിൽ നമുക്ക് പങ്കുചേരാം. ആമേൻ.